എട്ടാം ദിവസം രാവിലെ 8:10 വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട് ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതം സമ്മാനമാക്കൂ സോദരി രാവിലെ 11:30 ശ്രദ്ധിക്കുക, ഇതൊരു മത്സരത്തിന്റെ ആരംഭമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ജയിക്കാൻ വേണ്ടി മാത്രം വന്നവരാണ്. അതിനായി ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ കഠിനാധ്വാനം അനിവാര്യമാണ്. ലക്ഷ്യബോധമില്ലാതെ അലസമായുള്ള പ്രയാണം നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് പരാജയത്തിലേക്കായിരിക്കും. പ്രത്യേകം ഓർക്കുക, വിജയികൾ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല, വിട്ടുകൊടുക്കുന്നവർ ഒരിക്കലും വിജയിക്കുകയുമില്ല. കാറും കോളും നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ 100 ദിനങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചുള്ള ഈ യാത്രയിൽ വാഴുന്നവരെയും വീഴുന്നവരെയും പ്രേക്ഷക വിധിക്കായി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന നോമിനേഷൻ പ്രക്രിയയാണ് ഇനി നടക്കാൻ പോകുന്നത്. സാന്നിധ്യം കൊണ്ടും പ്രകടനം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ഈ വീട്ടിൽ തുടരാൻ യോഗ്യരല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്ന 2 വ്യക്തികളെയാണ് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യേണ്ടത്. നിലവിലെ ക്യാപ്റ്റനായ സൂര്യയെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇന്നലെ വന്ന പുതിയ കുടുംബാംഗങ്ങളായ ഫിറോസ് ഖാൻ, സജിന, മിഷേൽ എന്നിവരെയും ഈ ആഴ്ച ആർക്കും നോമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ അവർക്ക് ഇത്തവണ നോമിനേഷൻ ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതല്ല. നോവി, കൺഫെഷൻ റൂമിലേക്ക് വരിക. നോബി, ഈ വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന 2 വ്യക്തികളുടെ പേരുകൾ നോമിനേറ്റ് ചെയ്യുക. അതിനുള്ള വ്യക്തമായ കാരണങ്ങളും പറയുക. ഋതുമന്ത്ര കുറച്ചുകൂടി ആക്റ്റീവ് ആവണം. കാര്യം എല്ലാവരുമായിട്ട് കുറച്ചുകൂടി മിംഗിൾ ചെയ്യണം. ഒന്ന് ഒരു ഹാപ്പി അല്ലാത്തൊരു മൂഡ് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ നമ്മുടെ സായി വിഷ്ണു കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവണം. കാര്യം ഒരു മത്സര ലെവലിലേക്ക് അവരെത്തിയിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. കാര്യം കുറച്ചുകൂടി ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് മിംഗിൾ ചെയ്ത് ഒരു രസകരമാക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭിപ്രായം. ഇവർ രണ്ടുപേരാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത്. എവ്രി വൺ ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമ്മളൊരു ഗ്രൂപ്പിൽ വരുമ്പം ഹൗ വി ആർ മാനേജിങ്. സോ ഫസ്റ്റ് നെയിം ഐ വുഡ് സേ സായി, ബിക്കോസ് എനിക്ക് ഫസ്റ്റ് ഡേ മുതൽ സായി ആയിട്ട് മാത്രം യുനോ ഒരു വൈബ് ശരിയാവുന്നില്ല. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഹി ഈസ് നോട്ട് ഹിംസെൽഫ്, യുനോ ഹി ഈസ് ട്രൈങ് ടു. ആ ഒരു റിയാലിറ്റിയും റിയലും തമ്മിലുള്ള ഒരു മാച്ച് വരുന്നില്ല. യുനോ പബ്ലിക് സെൽഫ് ആൻഡ് റിയൽ സെൽഫ് അങ്ങനെ പറയാം, അത് തമ്മിലൊരു കോമ്പിനേഷൻ വരുന്നില്ല. പിന്നെ സെക്കൻഡ്, ഇതൊരു പേഴ്സണാലിറ്റി അല്ല, പക്ഷേ എന്നാലും അഗെയിൻ ഋതു ഐ ഫീൽ ദാറ്റ് അഗെയിൻ ഷീസ് ട്രൈങ്, നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഡ് ഓൺ ചെയ്യാൻ. പക്ഷെ ഒരു എന്നാലൊരു മിസ്മാച്ച് ഇൻ ദ റിയൽ ആൻഡ് റിയൽ. സോ അഗെയിൻ വൺസ് അഗെയിൻ സായി ആൻഡ് ഋതു. ഒന്ന് സന്ധ്യ മനോജാണ്. ഈ മൊത്തത്തിൽ ഈ ടോട്ടൽ അവർക്ക് നല്ല പേഴ്സണാണ്, എന്നെക്കാൾ മികച്ച വ്യക്തിത്വമാണ്, എന്നെക്കാൾ പെർഫോം ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ടോട്ടൽ ആ ടീമിനകത്ത് സന്ധ്യാ മനോജിൻ്റെ പെർഫോമൻസാണ് മൊത്തത്തിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ് നിൽക്കുന്നതെന്ന് തോന്നി. പിന്നെ രണ്ടാമത്തത് ഋതു മന്ത്രയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതും ഋതു നല്ല പെർഫോമറാണ്, നല്ല ഷാർപ്പ് വ്യക്തിത്വമാണ്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല, പ്രസൻസ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ എവിടെയോ ഋതുവിൽ നിന്ന് ഇനിയും കൂടുതൽ വരാനുണ്ട്. പ്രത്യേകിച്ച് മിസ് ഇന്ത്യ പോലെയൊക്കെ ഒരു വലിയ ടൈറ്റിലിൽ വന്നൊരാളെ സംബന്ധിച്ച്
നമ്മുടെ ഈ ടീമിനകത്തെ മറ്റുള്ളവരിലേക്ക് അത് പകരുന്നതിലും അതുപോലെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യുന്നതിലും ഒക്കെ ഋതുവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ടോട്ടലി ടീമിൽ ഈ രണ്ട് പേരെയാണ് നീ പറയാൻ തോന്നുന്നത്. ബിഗ് ബോസ് എൻ്റെ ഇതിൽ ഒന്ന് കിടിലം ഫിറോസ്. ഫിറോസിക്കയുടെ ചില സമീപനങ്ങളും അദ്ദേഹത്തിൻ്റെ ചില തീരുമാനങ്ങളും നിലപാടുകൾ, കറക്റ്റ് നിലപാടുകൾ വളരെ ഇതായിട്ട് സിൻസിയറായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും വേറെ ആൾക്കാരെ കുറിച്ചൊന്നും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് ഫിറോസിക്കെ കഴിഞ്ഞ 8 വർഷമായിട്ട് എനിക്കറിയാം. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് FM-ലാണ്. ട്രിവാൻഡ്രത്ത് FM-ൽ ജോയിൻ ചെയ്തപ്പോൾ ഞാനവിടെ ഇൻ്റർവ്യൂവിന് ഓഫീസിൽ എൻ്റെ സിനിമയുടെ പ്രൊമോഷന് പോയിട്ടുണ്ട്. ഞാനും ഫിറോസിക്കെ ആയിട്ട് ഒരു സിനിമ ഒരു ഡയറക്ടർ പ്ലാൻ ചെയ്തപ്പോൾ ആ സിനിമയുടെ പൂജയ്ക്ക് പോയിട്ടുണ്ട്, അതിൻ്റെ ഡിസ്കഷന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും വെച്ച് ചോദിക്കാത്തൊരു കാര്യം, അത് 8 വർഷം മുമ്പ് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് നിന്നെപ്പറ്റി ഞാൻ ഇങ്ങനെ അറിഞ്ഞല്ലോ, ഏതെൻ്റെ ഒരു പോലീസ് കാര്യം എന്നെപ്പറ്റി പത്രത്തിലല്ല പുള്ളി വായിച്ചത്, ഏതോ ഒരു മാഗസീൻ, അങ്ങനെ ഒരു മാഗസീനിൽ എന്നെപ്പറ്റി വന്നിട്ടേ ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ മാഗസീനിൽ വായിച്ച കാര്യം അന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്തു എന്ന് ഇവിടെ പറഞ്ഞത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ക്യാരക്ടർ അസാസിനേഷൻ. അയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നറിഞ്ഞ് കഴിഞ്ഞാൽ അയാളെ ജീവിതം തന്നെ തകർന്നു. എൻ്റെ ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് 15 വർഷമായിട്ട് എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ, എനിക്ക് ആഹാരം തരുന്നത് സിനിമയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞ അത്രേ കാലം അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നു, വളരെ റെസ്പെക്റ്റ് കൊടുത്തു, അത് തകിടം മറിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഫിറോസ്കയുടെ പേര് പറഞ്ഞത്. രണ്ട്, ഡിംപൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയായിരുന്നു. ഡിംപൽ വളരെ വ്യക്തിത്വമുള്ളൊരു കുട്ടിയാണ്. ഡിംപലിന് നിലപാടുകളുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് പല പ്രശ്നങ്ങളും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും എനിക്ക് തോന്നിയത് എൻ്റെ കാല് ചെറിയൊരു പ്രശ്നം, അത്ര ഹെൽത്ത് ഇഷ്യൂസ് പ്രശ്നത്തിൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കുട്ടി, അങ്ങനെ ഒരു മോട്ടിവേഷൻ എനിക്ക് തോന്നിയ ഒരാൾ പല കാര്യങ്ങളിലും. ഒരു ദിവസം റംസാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയരുത്, അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ പബ്ലിക്കായിട്ട് അത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ മുമ്പിൽ വെച്ച് എതിർത്ത് പറയുന്ന ഒരാൾ, ഓക്കെ അവരുടെ നിലപാടുകൾ. പക്ഷേ ഒരു ദിവസം നമ്മളെല്ലാം കോമൺ ആയിട്ടൊരു കാര്യം, ഈ ഒരു അണ്ടർ ഗാർമെൻറ്റ്സ് വിരിക്കുന്നതിൻ്റെ കാര്യം സൂര്യയോട് അവതരിപ്പിച്ചത്, ആ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡിംപൽ വളരെ വളരെ അതൊരു സ്ത്രീകളുടെ പ്രശ്നം മാത്രമാക്കി മാറ്റി. അത് ആണുങ്ങൾ അവിടെ, ഞങ്ങളും അണ്ടർ ഗാർമെൻറ്റ്സ് അവിടെയാണ് കൊണ്ടുവിരിക്കുന്നത്, ഞങ്ങൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഇടാറുള്ള ആൾക്കാരാണ്, ഞങ്ങളവിടെ കൊണ്ടാണ് വിരിക്കുന്നത്. സ്ത്രീ സമത്വം എന്നത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്, സ്ത്രീ സമത്വം വേണം, അത് ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എൻ്റെ അമ്മയ്ക്ക് പ്രായം ഏതാണ്ട് അടുത്ത് ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ മക്കളായി, കുറേ കാലം കഴിഞ്ഞ് അമ്മയ്ക്ക് ജോലി കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു ജോലിയാണ്, അമ്മ ഒരു ആയായിട്ടാണ്, സ്കൂളിൽ ആയായിട്ട് അമ്മയ്ക്ക് ജോലി കിട്ടിയപ്പോഴത്തേന് അമ്മയുടെ ഒരു ആത്മവിശ്വാസം ഞാൻ കണ്ടതാണ്. അപ്പം എല്ലാ രീതിയിലും വിദ്യാഭ്യാസത്തിലും മറ്റ് സ്ഥാനമാനങ്ങളിലും സ്ത്രീകൾക്ക് സമത്വം വേണമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ അത് അനവസരങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഡിംപൽ പറയാൻ പാടില്ലായിരുന്നു. ഫിറോസിക്കയും ഡിംപലുമാണ് എൻ്റെ നോമിനേഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ സേ ലക്ഷ്മി, കാരണം ലേസിനെസ് വളരെ കൂടുതലാണ്. പിന്നെ പേഴ്സണാലിറ്റീൻ്റെ കാര്യമാണെങ്കിലും അത് ആള് പാവമാണ്, നല്ലതാണ്, ബട്ട് ഭയങ്കര ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഇല്ല, അതെപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സെക്കൻഡ്ലി എനിക്ക് പറയാനുള്ളത് റിതു മന്ത്രയാണ്. റിതു ഇതുവരെ എനിക്ക് ഫേസ് തന്നിട്ടില്ല, ഞാൻ പലപ്പോഴും അടുക്കാൻ ശ്രമിക്കാറുണ്ട്, കൂടുതൽ അറിയാൻ ശ്രമിക്കാറുണ്ട്. ആ കുട്ടിയുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ആ കഥയും കുട്ടിയുടെ പേഴ്സണാലിറ്റിയും തമ്മിൽ ഒരുപാട് വേരിയേഷൻസ് ഉള്ള പോലെ തോന്നി. നല്ല പെർഫോമറാണ്, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഒരു ഹാർട്ട്ഫുള്ളായി ഒരു വീട് പോലെ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിനെ കണ്ടിട്ടില്ല എന്നുള്ളൊരു ഒരു എല്ലാവരും ഒരു ഫാമിലി ആണെന്നുള്ള ഫീലിംഗ് ആ കുട്ടിക്ക് ഇന്നുവരെ വന്നിട്ടില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ ഐ വിൽ ഗോ ഫോർ ലക്ഷ്മി ആൻഡ് റിതു മന്ത്ര. എൻ്റെ ഫസ്റ്റ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് സന്ധ്യ ചേച്ചീനാണ്. സന്ധ്യ ചേച്ചി ഷീസ് എ ഗുഡ് ലിസണർ, ബട്ട് പലപ്പോഴും ചേച്ചി എന്ന വ്യക്തിയുടെ ഒരു വൈ ഇൻ ബിഗ് ബോസ്, എന്തിനാണ് ബിഗ് ബോസിൽ വന്നത് എന്നുള്ള ഒരു എനിക്ക് ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ എനിക്കൊരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്. രണ്ടാമത് അഡോണിയാണ്. അഡോണിയും സെയിം തന്നെയാണ്, ടാലൻറ്റഡ് ആണ്, പക്ഷേ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നു എന്നുള്ള ഒരു ഫീലിംഗ് തോന്നി. ഒന്നാമത്തെ വ്യക്തി കിടിലം ഫിറോസ് ആണ്. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഡൗട്ടാണ് അത് റിയൽ ആണെന്ന് കാര്യം. പുള്ളിയാണെങ്കിലും നമ്മൾ സംസാരിക്കുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പുള്ളി വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ പറയും, അല്ലെ ക്യാമറയുടെ മുമ്പിൽ ആശ എവിടെ എന്തെങ്കിലും വെച്ച് ഇപ്പം എന്നോട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ എന്നോട് ആയിരിക്കില്ല ഒരിക്കലും സംസാരിക്കുന്നത്, ക്യാമറയോട് അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചായിരിക്കും പറയുക. ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ജീവിതാനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പുള്ളി ഞാൻ ഏറെക്കുറെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതാണ്, എനിക്ക് ജോലിയുണ്ടെന്ന് അറിയാവുന്നതാണ്. എന്നിട്ടും വെറുതെ ഒരു ആവശ്യമില്ലാതെ പുള്ളിയുടെ ഈ പറഞ്ഞ പോലെ പുള്ളിക്ക് പുള്ളിയുടെ അനുഭവങ്ങളാണ് വലുതെന്നുള്ളൊരു സെറ്റപ്പാണ്. അപ്പം അതുമാത്രമല്ല എന്നെപ്പറ്റി അടുത്തറിയാതെ എനിക്ക് ജോലി ഇല്ല എന്ന് അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ
പറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നി. ഞാൻ എനിക്ക് പേഴ്സണലി പുള്ളി ആശയങ്ങളോടൊക്കെയാണ് എനിക്ക് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ. എനിക്കതിൽ പുള്ളി അങ്ങനെ പറഞ്ഞതിന് കാരണങ്ങളുണ്ടാകും, പക്ഷേ എനിക്ക് തൊട്ടും ഓക്കെ ആയിട്ട് തോന്നിയില്ല. പിന്നെ ഉപദേശമാണ് ഫുള്ള്. ആ മക്കളെ അല്ലെങ്കിൽ മക്കളെ എന്ന് വിളിക്കണ പോട്ടെ, ഈ പറഞ്ഞ പോലെ ഒരു ഉപദേശത്തിലാണ് സംസാരിക്കുക. മീൻസ് പ്രായത്തിൻ്റെ ഇത് പറയുക, ഈ പറഞ്ഞ പോലെ നിങ്ങൾ പിള്ളേർ നിങ്ങൾ ആ ഒരു ടൈപ്പ് വർത്തമാനമുണ്ട്. ഇപ്പോൾ ഒരാളുടെ അനുഭവങ്ങളാണ് അവരെ മെച്ചുവേർഡാക്കുന്നത്, അല്ലാതെ പ്രായം എന്ന് പറഞ്ഞ സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തേത് ലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെയും ഈ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയല്ല കളി തന്നെ എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു ബാലൻസിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മളിവിടെ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളോടൊന്ന് സംസാരിക്കുമ്പോഴെങ്കിലും ജെനുവിനായിരിക്കുക എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഫുള്ള് ക്യാമറയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് അതിൽ എപ്പോഴും എക്സ്പ്ലനേഷൻസാണ് ഫുള്ള്. ഇപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാമറ ഉണ്ട്, ഞാനിങ്ങനെയാണ്, ഞാനങ്ങനെയാണ്, ഞാനിതാണ്, ഞാനിതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു കുറേ കംഫർട്ട് സോണുകളുണ്ട്, ഇപ്പോൾ പറഞ്ഞ പോലെ നോബി ചേട്ടൻ അങ്ങനെ അങ്ങോട്ടേക്ക് മാത്രം പോകുന്ന പോലെ തോന്നും. നമ്മൾ ആദ്യമൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ, പക്ഷേ സംസാരിച്ചാലും പുള്ളി നമ്മുടെ കേൾക്കാനുള്ള ഇതല്ല പറയുക, തന്നെത്താൻ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു ഡിസ്കഷൻ പറഞ്ഞപ്പോഴാണെങ്കിലും തനിയെ എന്തോ പറഞ്ഞ് തനിയെ അതൊക്കെ ഡിവേറ്റ് ചെയ്ത് വിട്ട് പറയാനുള്ളത് എന്തൊക്കെയോ പറയണം. ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാനുള്ള ശ്രമം ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് ക്യാമറാസ്. അപ്പം എനിക്ക് നോമിനേറ്റ് ചെയ്യാനുള്ളത് ഇവരെ രണ്ടുപേരെയാണ്. ഒന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിറോസ് കയുടെ പേരാണ്. അദ്ദേഹത്തിന് ഞാൻ ഇങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്, അത് തന്നെ ആയിരിക്കും ശരി എന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുന്ന ഒരു പ്രവണത കണ്ടു തോന്നുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റഡ് ആയിട്ട് പറയുന്നത് പോലെ പലപ്പോഴും തോന്നുന്നുണ്ട് പല സംസാരത്തിലും. അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നമ്മൾ എൻ്റെ സംശയം ഞാൻ സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അത് അങ്ങനെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. രണ്ടാമത് ഋതുവിൻ്റെ പേരാണ് തോന്നുന്നത്, കാരണം ഋതു മ്യൂസിക്കിലേക്ക് മാത്രമായിട്ടും ഒരു കംഫർട്ട് സോണിലേക്ക് മാത്രമായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു പലപ്പോഴും. ഇതൊരു മത്സരമായതുകൊണ്ട് തന്നെ വളരെ സങ്കടകരമായിട്ടാണ് രണ്ട് സുഹൃത്തുക്കളെ നോമിനേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഭാഗ്യലക്ഷ്മി ചേച്ചി, കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ചേച്ചിയായിരുന്നു ക്യാപ്റ്റൻ. പക്ഷേ ക്യാപ്റ്റൻ ഞാൻ മനസ്സിലാക്കുന്നത് കമാൻഡിങ് മാത്രമുള്ള ഒരു വ്യക്തി ആവരുത് ക്യാപ്റ്റൻ. കമാൻഡിങ് പവർ വേണം, പക്ഷേ ആ കമാൻഡിങ് മറ്റു വ്യക്തികളിലും മറ്റു കുടുംബാംഗങ്ങളിലും അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ക്യാപ്റ്റൻ ആവരുത്. അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ചേച്ചി. പിന്നെ ലക്ഷ്മി ജയൻ, ലക്ഷ്മി ചേച്ചി. ഞാൻ ഹൗസ് ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തെ ജോലി ഉണ്ടായിരുന്നത്. ചേച്ചി എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്നു. അവസാനത്തെ രണ്ട് ദിവസങ്ങളിലാണ് ചേച്ചി ആ ജോലി ചെയ്യാനായിട്ട് സന്നദ്ധമായിട്ട് വന്നത്. ബാക്കി ദിവസങ്ങളിൽ ചേച്ചിക്ക് ജോലി ചെയ്യാനായിട്ട് നല്ല മടിയാണ്. ഞാനും എൻ്റെ ടീമിലുണ്ടായിരുന്ന ഋതുവും റംസാനും സെൽഫായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് ജോലികൾ ചെയ്യുകയും ലക്ഷ്മി ചേച്ചി ആ സമയത്ത് മേക്കപ്പ് ഇടാനും ചേച്ചിയുടെ ജോലികൾ ചെയ്യാനായിട്ട് പോവുകയാണ് ഉണ്ടായത്. നമുക്കും നമ്മുടേതായ ജോലികളും, നമുക്ക് തുണി വൃത്തിയാക്കാനും അലക്കാനും എല്ലാ പരിപാടികളുമുണ്ട്. പക്ഷെ ഒരു വീട് വൃത്തിയാക്കി നോക്കുന്ന ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാപ്റ്റൻ അത്തരത്തിൽ മാറി നിൽക്കുന്നത് അതൊരു ശരിയായ രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചി അതിനെ ന്യായീകരിക്കാൻ ശാരീരിക വൈഷമ്യതകളും അസുഖങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അത് പക്ഷേ അത്തരത്തിലില്ലാത്ത രീതിയിലും, ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ നമ്മൾ തൂത്തുവാരുന്ന സമയത്ത് ഇവിടെ പൊടിയൊന്നും കാണുന്നില്ല, ബിരുദൻ ഇവിടെ ഒന്നും തൂത്തുവാരുന്നേ എന്നൊക്കെ ചേച്ചിക്ക് ആ സമയത്ത് ചെയ്യാൻ തയ്യാറില്ലാത്ത കൊണ്ട് നമ്മളെ കൂടെ ചെയ്യിക്കാത്ത രീതിയിലേക്ക് ചേച്ചി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. സൗഭാഗ്യലക്ഷ്മി ചേച്ചി ആൻഡ് ലക്ഷ്മി ജയൻ. എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ഡിംപിളിനെയാണ്. കാരണം ഡിംപിൾ ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് വിത്തിൻ സെക്കൻഡ്സ് തന്നെ സോറി പറഞ്ഞിരുന്നു. ഞാൻ ആ സോറി പറയാൻ കാരണം ഡിംപിൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി എന്ന രീതിയിലാണ് ഞാൻ അന്ന് സോറി പറഞ്ഞത്. പിന്നീട് അങ്ങനെ അല്ലെന്ന് മനസ്സിലാവുകയും ചിലവരോട് മാത്രമേ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, മറ്റു ചിലവർ എന്ത് പറഞ്ഞാലും അതിപ്പോൾ തമാശക്കായാലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും തമാശയായി എടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്ത് സീരിയസ് ആയി നിൽക്കുന്നൊരു സ്വഭാവം ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടു. പ്രത്യേകിച്ച് ഡേ വൺ ആയതുകൊണ്ട് തന്നെ വലിയൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായി അങ്ങനെ ഒരു ഷോ ഓഫ് നടത്തുന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നീടാണ് അത് എനിക്ക് മനസ്സിലായത്. രണ്ടാമത്തെ എൻ്റെ നോമിനേഷൻ പോകുന്നത് മണിക്കുട്ടൻ ചേട്ടനെയാണ്. മണിക്കുട്ടൻ ചേട്ടൻ ഇവിടുത്തെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. പക്ഷേ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആവാനായിട്ട് എരുതിയിൽ എണ്ണൊഴിക്കുക എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരാൾ മറ്റൊരാൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ കണ്ടൻറ്റ് വേസോ കാര്യങ്ങളായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ആളെ തളർത്താനായി മറ്റുള്ളവരുടെ അടുത്ത് ചെന്ന്
അതിനനുവദിച്ചുകൂടാ, എന്തിനാ അങ്ങനെ കാണിക്കുന്നത്, ഇത് വിട്ട് കളയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഹൈലൈറ്റായി നിൽക്കുന്ന ആളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്തും വന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നതും എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. 8-ാം ദിവസം ഉച്ചയ്ക്ക് 12:10 ഞാൻ ആദ്യം പറയുന്നത് ഫിറോസക്കാണ്, ഫിറോസ് ഖാൻ. മെയിൻ റീസൺ, ഫസ്റ്റ്, ഫിറോസക്ക് നല്ല ഒരു പ്ലെയറാണ്, നല്ല ബുദ്ധിയുള്ള ഒരു പ്ലെയറാണ്. അതൊരു ഫസ്റ്റ് പോസിറ്റീവ് കാര്യമാണ് ഫിറോസിക്കാനെ പറ്റി. ഞാൻ, നമ്മൾ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും അത് നമ്മളെ വീട്ടിൽ തന്നെ ഇടുക. അതിപ്പോൾ നമ്മളൊരു കാറിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് ആണെങ്കിലും എവിടെ പോയാലും നമ്മൾ ഒരു നമ്മളുടേതായിട്ടുള്ള ഒരു കോമൺ സെൻസ് ഉണ്ട്. നമ്മളൊരു കാര്യം വലിച്ചെറിയാതിരിക്കുക, അതിപ്പോൾ എന്തായാലും. അപ്പോൾ ഈ വീട്ടിൽ നിന്നിട്ട് അത് ഇത്രയും ഡസ്റ്റ്ബിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത് ഇത്ര കെയർലെസ് ആയിട്ട് ചെയ്തത്, അതെനിക്കൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ സെക്കൻഡ് പേഴ്സൺ ഇസ് ഡിംപിൾ. ഡിംപിളിൻ്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ, ഭയങ്കര എന്ത് പറയുക, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണ്. ഒരു അലമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് ഇത് ചെയ്യണം അത് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാപ്റ്റൻ സംസാരിക്കുമ്പോഴോ എന്ത് കാര്യം പറയുമ്പോഴും വേറൊരാൾക്ക് സ്പേസ് കൊടുക്കാതെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഭയങ്കര എന്ത് പറയുക, അലമ്പാക്കിക്കൊണ്ടിരിക്കും. ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ എന്നാണ് നമ്മൾ അതിന് പറയുക. കാരണം എനിക്ക് മുന്നേ അറിയണ ഒരാളാണ് ഡിംപിൾ. അപ്പോൾ അവിടുന്ന് ഞാൻ കണ്ടതിൽ ഇൻറ്റർലി ഡിഫറെൻ്റ് ആണ്. അത് ചിലപ്പം ഫേക്കായിരിക്കാം, ഗെയിമിൻ്റെ ഭാഗമായിരിക്കാം. കാരണം ഞാൻ പുറത്തുനിന്ന് ഇതുവരെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാണുന്ന ഒരാളാണ്. എന്നെ ഒന്ന് നോക്കി ആ ഇങ്ങനെ ഡ്രസ്സ് തന്നിട്ട് പോണ ആൾ, ഐ മീൻ ദ ബാക്ക് സ്റ്റേജിൽ. അപ്പം അങ്ങനെ ആൾ ഇവിടെ വന്നിട്ട് ഭയങ്കര ഇതാകുമ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഷീ ഈസ് ബീങ് ഫേക്ക് എന്നുള്ളത്. പക്ഷെ ഈ ഒരു സംഭവം ഐ ഫെൽ റിട്ടിൽ ഇറിറ്റേറ്റഡ്. അത് എല്ലാവർക്കും കുറച്ചൊരു ഇറിറ്റേഷനായിട്ട് വരുന്നുണ്ട്. അപ്പം ഫിറോസ്ക ആൻഡ് ഡിംപിൾ. ഋതു, മന്ത്ര, ഞങ്ങൾ ബെഡ് പാർട്ട്നേഴ്സ് ആണെങ്കിലും എനിക്കൊരു കണക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ബ്യൂട്ടിഫുൾ സിംഗറാണ്, നല്ല എൻ്റർടൈനറാണ്, പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു കണക്ഷൻ വന്നിട്ടില്ല. ബട്ട് ഞാൻ ഋതു മന്ത്രയെ നോമിനേറ്റ് ചെയ്യുന്നു. അതേപോലെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് ലക്ഷ്മിയുടെ കൂടെയാണ്. ലക്ഷ്മിയുടെ കാരണം, ലക്ഷ്മി വന്ന് പലപ്പോഴും പല ആശയങ്ങൾ പറയുന്നു. അപ്പോൾ ആസ് എ പേഴ്സൺ മനസ്സിലാക്കാനും എനിക്കൊരു ഒരു ചെറിയ കൺഫ്യൂഷൻ, ഇതാണോ പറയുന്നത് അതാണോ പറയുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് പറ്റിയിട്ടില്ല അവൾക്കെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യും. ഒന്ന്, സന്ധ്യ. സന്ധ്യ പോകണം എന്ന് ഞാൻ പറയുന്ന, അല്ലെങ്കിൽ സന്ധ്യ പോകണം എന്നതിനേക്കാൾ നോമിനേഷനിൽ വരുമ്പോൾ കുറച്ചുകൂടെ അവർക്കൊരു ഒരു ആർജവം വരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവരെപ്പോഴും ഒരു അവരുടെ കയ്യിൽ ഏറ്റവും മനോഹരമായ വളരെ ശക്തമായ ഒരു കലയുണ്ട്, ഡാൻസ്. അപ്പോൾ ഡാൻസ് മാത്രമാണ് അവരുടെ ഒരു കോൺസെൻട്രേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് സ്പോർട്സും ബുദ്ധിയും അങ്ങനെ പലതും ഉണ്ട്. അതെല്ലാം എടുത്ത് പ്രയോഗിച്ചാൽ മാത്രമേ വിന്നർ എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ശരിക്കുമുള്ളൊരു നമുക്കൊരു മത്സരാർത്ഥി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊരാൾ അഡോനി. അഡോനി കുറച്ചുകൂടി ഒന്ന് പിന്നെ ഒരു 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 മത്സര ബുദ്ധി അങ്ങോട്ട് അഡോനിക്ക് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അഡോനി ക്യാമ്പസിൽ വളരെ പിന്നെ ആർജവമുള്ള ഒരാളാണെങ്കിൽ കൂടി ഇവിടെ അങ്ങനെയല്ല അഡോനി എന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ഒരു തണുപ്പൻ പ്രകടനം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അഡോനിയുടെ കഴിവെന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. നന്നായി മനോഹരമായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. സോ ഞാൻ സന്ധ്യ, അഡോനി. ഞാൻ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് ഋതു മന്ത്രയാണ്. ഋതു മന്ത്ര നല്ലൊരു എൻ്റർടൈനറാണ്, കുറ്റം പറയുന്നില്ല, നന്നായിട്ട് പാട്ടുപാടും, പരമാവധി നല്ല രീതിയിൽ തന്നെ മിംഗിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കംഫർട്ട് സോണായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കുറച്ച് പേരുമായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട്, വേറെ കുറച്ച് പേരുമായിട്ട് തീരെ അടുപ്പം കാണിക്കുന്നില്ല. ആ ഒരു രീതിയിൽ ഋതുവിനെ എനിക്ക് തോന്നി. രണ്ടാമതായിട്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഫാൻസ് എന്നോട് ക്ഷമിക്കുക, എനിക്ക് പേഴ്സണലി ചേച്ചിയുടെ അടുത്ത് യാതൊരു ദേഷ്യമൊന്നുമില്ല.
പക്ഷെ എങ്കിൽ പോലും ഞാനായിട്ടാണെങ്കിൽ പോലും ഒന്ന് രണ്ട് വട്ടം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഭാഗ്യചേച്ചി ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ അത് ചിലവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ മാത്രമല്ല, എൻ്റെ മുമ്പിൽ തന്നെ ഒന്ന് രണ്ട് പേരങ്ങനെ ഹേർട്ടായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ രണ്ട് രീതിയിൽ അവതരിപ്പിക്കാം. കുറച്ച് ഹേർട്ടായിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചില കാര്യങ്ങൾ ഒരു പക്ഷേ ആ ഒരു പ്രായത്തിൻ്റെ പക്വതയുള്ളതുകൊണ്ടും പ്രായത്തിൻ്റെ ഒരു മൂപ്പുള്ളതുകൊണ്ടും ആയിരിക്കും ചേച്ചി അങ്ങനെ പറയാൻ കാരണം. എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമുക്ക് ഹേർട്ടാവുന്നുണ്ട്. പിന്നെ ചേച്ചി ചില സമയങ്ങളിൽ ചിലവരോട് മാത്രം കൂടുതൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഒന്ന് രണ്ട് വട്ടം ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാൻ പോയപ്പോൾ ചേച്ചി ഒഴിഞ്ഞു മാറിപ്പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതും എനിക്ക് ചെറുതായിട്ടൊന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യുന്ന രണ്ടു പേർ ഋതു മന്ത്ര പിന്നെ ഭാഗ്യലക്ഷ്മി ചേച്ചി. ഉച്ചയ്ക്ക് 12:30 ശ്രദ്ധിക്കുക, ആദ്യത്തെ നോമിനേഷൻ പ്രക്രിയയുടെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ 7 വോട്ടുകളുമായി ഋതു മന്ത്ര, 4 വോട്ടുകളുമായി ഫിറോസ്, 4 വോട്ടുകളുമായി ലക്ഷ്മി ജയൻ, 3 വോട്ടുകളുമായി ഡിംപിൾ ഭാൽ. മൂന്ന് വോട്ടുകളുമായി സന്ധ്യ മനോജ്, 2 വോട്ടുകളുമായി സായ് വിഷ്ണു, 2 വോട്ടുകളുമായി അഡോണി ജോൺ, 2 വോട്ടുകളുമായി ഭാഗ്യലക്ഷ്മി. നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. ഏതെങ്കിലും എലിമിനേഷൻ ഞാനില്ലാതെ നിന്ന് കഴിഞ്ഞാണ്. എനിക്ക് എനിക്ക് ഞാൻ സൈഡിൽ ഇരുന്നിട്ടാണ് ആരോടാ പറഞ്ഞത്, എൻ്റെ പേര് ഏതായാലും വരും, എന്നിവിടെ പേടിയുണ്ട്, മനസ്സിലായോ? എന്നെ നല്ല പേടിയുണ്ട് ആൾക്കാർക്ക്, അതുകൊണ്ട് എൻ്റെ പേര് വരും. ഞാനങ്ങനെ ഓർത്തിട്ടൊന്നുമില്ല കേട്ടോ. അല്ല ഞാൻ പറഞ്ഞതാ കേട്ടോ, അല്ല ഞാൻ സത്യം പറഞ്ഞതാ, ഞാനത് പ്രതീക്ഷിച്ചതാടാ. പക്ഷെ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞത് എനിക്കറിയാം, ആരൊക്കെയാണ്, എനിക്ക് തന്നെ അറിയാം ആരൊക്കെയായിരിക്കും എന്നെ നോമിനേറ്റ്. ഐ നോ ദാറ്റ്. അല്ല അത് സംസാരിക്കണ്ട. ഇല്ല ഞാൻ പറയുന്നില്ല, നമ്മൾ എപ്പോഴും അങ്ങോട്ടും പറയണം നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നു. നമ്മൾ അങ്ങനെ ചുമ്മാ പറയണതല്ലേ റംജി, പക്ഷെ ഇത്രയും വോട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത്രയില്ല ഞാൻ ഉണ്ടാവില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചല്ലോ. എനിക്കൊരു 3 വോട്ടെങ്കിലും, നിന്നും ആരും വോട്ട് ചെയ്യില്ലടാ. അതുകൊണ്ടല്ല, ഐ ഫീൽ ലൈക് ഐ ആം ഡൂയിങ് സംതിങ് ഗ്രേറ്റ്, അതുകൊണ്ടാണ്. ഞാൻ അടുത്ത് നിൽക്കുന്ന ആള് പോയി എന്റെ പേരുണ്ടാവും, ഞാൻ ഇവിടെയും പൊളിക്കും. ഇതിന് പുറത്തു പോയാൽ നേരെ കസോള, 15 ദിവസം കസോള്, കസോള് നിങ്ങളോട് ആരും പറയില്ല. 8 ദിവസം ഉച്ചയ്ക്ക് 1:20 നമ്മള് ഇവരെയൊക്കെ വെച്ചിരുന്ന ഒരു 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 സ്ഥലം ഉണ്ടല്ലോ. നമ്മളിപ്പൊ തന്നെ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കല്ലോ, എന്തൊക്കെ അവരൊന്ന് കാണിക്കുന്നു. എനിക്ക് ഈ കുട്ടിയുടെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ അതൊരു കള്ളത്തരത്തിന്റെ മേലാകുമ്പോഴത്തേക്കാണ്. അപ്പൊ നീ പറഞ്ഞു വെച്ചിട്ട് ഇന്നലെ ഇരുന്നു ഞാൻ അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാറില്ല, ഞാൻ ജഡ്ജ് ചെയ്യാറില്ല, അതിനോ എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യം. എന്നിട്ട് രാത്രി കൂർക്കം വലിച്ചപ്പോൾ എന്ത് ചിരിയായിരുന്നു, മനുഷ്യനെ ഉറക്കിയിട്ടില്ല, തറ കിടന്ന് ചിരിക്കുക. ഒരാള് കൂർക്കം വലിക്കുന്നത് അത് അവരറിഞ്ഞോണ്ടല്ലോ, ഉറക്കത്തിലല്ലേ, അറിയാതെയാ അത്, എല്ലാരും ചെയ്തു പോകും, മനസ്സിലായോ? അത് എന്താ പറയണ്ടേ, ഞാൻ ആരെയും ജഡ്ജ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചിരിയായിരുന്നു. ബാക്കി ഞാൻ തന്നെ ഉറങ്ങാൻ പോയതല്ലേ, ചിരി കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര ചിരി. ലൈക് ചിരിക്കണമെങ്കിൽ വെളി വന്ന് ചിരിക്കും, കാരണം അത്രയും പേര് ഉറങ്ങുമല്ലേ. അല്ല ഞാൻ പറയുന്നതേ, ഇതും നമുക്ക് വിളിച്ചിരുത്തി ചോദിച്ചു.
പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നല്ലാതെ അത്രത്തോളം കള്ളത്തരം എനിക്ക് എനിക്കൊരു വല്ലാത്ത കൺഫ്യൂഷനിലാണ് എനിക്കറിയാം. കാരണം എനിക്ക് ഇവിടെ അറിയാം, മനസ്സിലായോ? എനിക്ക് ഇവിടെ അറിയത്തില്ല, ഞാൻ ഒന്നിനും കമന്റ് ചെയ്യാൻ ഞാൻ പോത്തില്ല, മനസ്സിലായോ? അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സംസാരിക്കാം, അത്തരം കാര്യങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്ത പിന്നെ നമ്മള് ആ ഒരു കണ്ണി കാണത്തില്ല, അല്ലെങ്കിൽ അവള് മനസ്സിലാക്കി ഇത് നമുക്ക് അറിയാന്നുള്ള അവള് പിന്നെ ആക്ടിങ് കാണത്തില്ല. അവരൊരു കള്ളം പറഞ്ഞിട്ട് നമ്മളത് ചൂണ്ടിക്കാണിക്കുന്ന അവരത് ഏക്കു. അല്ല, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് നീ പറയുന്ന ജെനുവിൻ ആണോ? ഞാൻ പറയുന്നത് ജെനുവിൻ ആണോ? വോട്ട് പ്രോമിസ് ആണോ? ഒരാള് മരിച്ചത്, ആ മരിച്ച ആളെ വെച്ച് ഇവളും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇവളെയും കൂടെ അതിൻ്റെ അകത്തൊരു സ്റ്റാർ ആക്കി കാണിച്ച് പറഞ്ഞൊരു സ്റ്റോറി, ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, പ്രീ പ്ലാൻഡ് ആയിട്ട്. 20 വർഷം കഴിഞ്ഞ് പാരന്റ്സിനെ പോയി ബിഗ് ബോസി വരുന്നതിന് മുമ്പേ ആണോ കണ്ടേന്ന്? ഇത്രയും വർഷം ഇല്ലായിരുന്നു കാണാൻ. ബിഗ് ബോസി വരുന്നോണ്ടാണോ അങ്ങനെ ചെയ്തേ? മനസ്സിലായോ? 8-ാം ദിവസം വൈകിട്ട് 3:30 ഡിംപിളും മറ്റേ ജൂലിയറ്റിൻ്റെ സ്റ്റോറി പറഞ്ഞില്ലേ? ഓക്കെ, പക്ഷെ സ്റ്റോറി പറഞ്ഞപ്പം യു ആർ ടോക്കിംഗ് ലൈക്ക് യു ഹാഡ് ദിസ് ടാറ്റു ഫോർ എ ലോങ് ടൈം. ഒരുപാട് നാളായിട്ട് ഈ ടാറ്റു ഉള്ള പോലെയാണ് യു ടോക്ഡ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. എനിക്ക് ഒരുപാട് നാളായിട്ട് ഇതുണ്ട്. ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പൊ എത്ര നാളായിട്ട് ഈ ടാറ്റു ഉണ്ട്? ജാനുവരി മേബി 10-12 ആ ഒരു ഡേറ്റിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരിക്കും. അത് എന്റെ ഇൻസ്റ്റാ പേജിൽ ഉണ്ടാവും, കാണാൻ പറ്റുള്ളൂ, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ മറ്റേ ആ യൂണിഫോമിന്റെ ഇതില്ലേ? യൂണിഫോമിന്റെ കാര്യം പറഞ്ഞില്ലേ? സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ യൂണിഫോം എങ്ങനെയാണ് ഇപ്പൊ ഡിംപിളിന്? 20 വർഷം കഴിഞ്ഞ് ഡിംപിളിന് ഫിറ്റ് ആവുന്നത്? അതേക്കുറിച്ച് ഇനി സംസാരിച്ചു. ഇനി നിങ്ങൾ ആരും അതെ കുറിച്ച് പിടിച്ചൊന്ന് സംസാരിക്കില്ല. കാരണം നിങ്ങളുടെ പെർസെപ്ഷൻ ലെവൽ ഭയങ്കര ചെറുതായി പോയി. ഇന്ന് മിഷേലിവിടെ ഫുൾ റോങ് ആയി. കാരണം എന്താണെന്നറിയോ, ആ 7-ാം ക്ലാസ്സിലെ യൂണിഫോം ഞാൻ ഇട്ടു, ഇവിടെ മിഷേൽ റോങ് ആയി, ഞാൻ ശരിയും. ഇന്ന് നിങ്ങൾ പോകുമ്പം എന്റെ ഫേസ്ബുക്കില് ആ പിക്ചർ കണ്ടു കണ്ടോണ്ടാ ചോദിക്കുന്നത്. ആ അമ്മയോട് പോയിട്ട് കാണണം. ആ അമ്മേനെ പോയി കാണണം. ആ ഡ്രസ്സ് നിങ്ങള് കയ്യില് പിടിക്കുമ്പം നിങ്ങൾ നെഞ്ചോട്. അരെ, നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജൂലിയറ്റിന്റെ കാര്യം ജൂലിയറ്റിനെ കുറിച്ച് നിങ്ങൾ ആർക്കും പറയാനും യോഗ്യതയില്ല. അവളുടെ യൂണിഫോം എനിക്ക് എങ്ങനെ വന്നു എന്ന് ഞാൻ പുറത്ത് പോയിട്ട് നിങ്ങളെ കാണിച്ചു തരും. ദൈവത്തിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കും. പോസിറ്റീവ് അല്ല ഈ കാര്യം. ചുമ്മാ റിയാക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോയില് സ്കേർട്ട് ഇത്രയുണ്ട്, ടോപ്പ് കറക്റ്റ് ഇട്ട്, അത് എങ്ങനെയാന്ന് ചോദിച്ചേ? 20 വർഷം കഴിഞ്ഞിട്ട് ബോഡിയുടെ യു ആർ ടോൾ. 7 വയസ്സുള്ള ഒരു കൊച്ചു 7-ാം ക്ലാസ്സിലുള്ള യു ഡോണ്ട് ഹാവ് എനി ഇത്. ഒരു മരിച്ച ഒരാളെ കുറിച്ചാ പറയുന്നത്. ഓക്കെ 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 നമ്മളൊരു കാര്യം ചോദിച്ചു, നമ്മളൊരു കാര്യം ക്ലിയർ ചെയ്യാൻ നോക്കിയത് ചോദിച്ചതാണ്ട്. ആൾക്കാര് ഇവര് ലൈഫില് സത്യം കണ്ടിട്ടില്ല.
എടാ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ യൂണിഫോം എങ്ങനെയാണ് 20 വർഷം കഴിഞ്ഞ് ഇത്രയും ഹൈറ്റുള്ള ഡിംപിളിന് ഫിറ്റ് ആണെന്ന് ചോദിച്ചുള്ളൂ. ഏഴാം ക്ലാസ്സിൽ അവൾക്ക് പൊക്കുണ്ടായിരുന്നു എന്നാണ് അവള് പറഞ്ഞത്. ആ കൊച്ച് ഇല്ല റിലാക്സ് ആവട്ടെ അല്ലേ, കരഞ്ഞിട്ട് പുറത്തിറങ്ങട്ടെ. നമ്മളിപ്പോ ചെയ്യണ്ട, ഇമോഷൻ എന്ന് പറഞ്ഞാൽ അത് പുറത്തു പോയി കഴിയുമ്പോ കൂളാവും. അവിടെ അടിക്കാനൊന്നും പോലും കേട്ടോ അവിടെ പോകണം. സത്യമുള്ള കാര്യം, എനിക്ക് ഡിംപിളിനെ അറിയാം. ഈ 4 വർഷമായിട്ട് ഞാൻ ഈ ടാറ്റു കണ്ടിട്ടില്ല കയ്യില്. ഓക്കെ, കയ്യില് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആക്ച്വലി ഇവിടെ വരുന്നതിന് മുമ്പേ ജാനുവരി 4 വർഷമായിട്ട്. ഓക്കെ, ജാനുവരി 19th, അതായത് ക്വാറന്റൈനിൽ വരുന്ന ഒരാഴ്ച മുമ്പാണ് ഈ ടാറ്റു പോയി ചെയ്തത്. പിന്നെ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ പറയുക 20 വർഷം ലൈക് മുമ്പേ ഉള്ള ഒരു സ്റ്റോറിയാണ്. അത് 7th class പഠിക്കുന്ന ഒരു കൊച്ചാണ്. ഇപ്പം ഡിംപിളിന്റെ ഹൈറ്റ് ലൈക് ഷീസ് ടോൾ. അപ്പൊ എങ്ങനെയാണ് ഒരു 7th class എന്താ കാര്യയുടെ യൂണിഫോം ഫിറ്റ് ആകുന്നതെന്ന് ചോദിച്ചു. കാരണം ആ ഫോട്ടോ 27th December ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡിംപിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മുമ്പേ 27th December ആ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ആ ഫോട്ടോയില് സ്കേർട്ട് ഇത്രയുണ്ട്. അപ്പം ഡിംപിളിന് ഇപ്പോഴത്തെ ഒരു ഹൈറ്റ് വെച്ച് ഒരു കൊച്ചിന്റെ ഇടുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ടോപ്പ് ഇത്രയും സ്കേർട്ട് ഷോർട്ട് സ്കേർട്ടും ആയിട്ടാണ് വരേണ്ടത്. അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ ഇതെല്ലാം ലൈക് പ്രീ പ്ലാൻഡ് ആണ്. ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞു, അതിന് തെളിയിക്കണം, തെളിവും ഉണ്ടെന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു. അത് ഉറപ്പാണ്. അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത്. ഡിംപിളിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് ഫോട്ടോയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചാറ്റും ഫോട്ടോയും മാത്രമേ ചോദിച്ചുള്ളൂ. എന്ത് മരിച്ചിട്ടുമുണ്ട്, പക്ഷെ ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഇല്ല. ജൂലിയറ്റിന്റെ സ്റ്റോറി പറഞ്ഞ ഇൻട്രോ സ്റ്റോറി, ഏത് ജൂലിയറ്റ് സ്റ്റോറി? അത് ഫേക്ക് ആണെന്ന് ആര് പറഞ്ഞു? ഫിറോസോ പറയാം, പക്ഷേ നമ്മള് രണ്ടാമത് ചർച്ച രണ്ടാമത് പോയത് ഇപ്പൊ കരഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിലിട്ട് പോളിയാ. ഇവിടെ ഭയങ്കര പൊട്ടിക്കരയും നടന്നു. ഇവിടെ ബിഗ് ബോസിൽ കേറുന്നതിന്റെ മുമ്പേ ആണ് ആ ഫോട്ടോ ഇട്ടത്, ടാറ്റു ചെയ്തത്. ഇപ്പം ചേട്ടനൊരു അവാർഡ് കിട്ടി. ഓക്കെ, ചേട്ടനൊരു അവാർഡ് കിട്ടി. അപ്പം ചേട്ടൻ അത് പറയാം, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്ന് പറയാം. അപ്പം ചേട്ടൻ്റെ ഫാൻസ് ചിലപ്പോൾ വിശ്വസിക്കും, ചിലവരുണ്ടല്ലോ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെ എടുത്ത് നോക്കും, അവർ കുറേ ഡിംപിളിൻ്റെ ഫോട്ടോ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ടാറ്റു ഇല്ല. അത് ശരിക്കും വെളിയിൽ പൊക്കിയോണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങള് ക്വാറന്റൈൻ കിടന്നപ്പോ ഇതെന്തായാലും നിങ്ങള് ഈ സീനൊക്കെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. നീ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത കാര്യമാണോ? ആണ്, അതുകൊണ്ടല്ലേ പറയുന്നേ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഉറപ്പില്ലാത്ത കാര്യം ഇതെങ്കിൽ ഇതിന്റെ റിസൾട്ട് ഭയങ്കര ബാഡ് ആയിരിക്കും. അവരുടെ ഫ്രണ്ട്സ് കൂടെ എന്റെ ഫ്രണ്ട്സ് കൂടെ ഉറപ്പില്ലാത്ത കാര്യമല്ല, പക്ഷെ ഇങ്ങനെ കള്ളം പറയും. കള്ളം പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ എന്തോ പറഞ്ഞത് മോളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അവളെ ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഉള്ളത് പറയാം, ഇഷ്ടപ്പെടുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഏറ്റവും കരഞ്ഞതാണ് അവളുടെ സ്റ്റോറി ഉണ്ട്.
ഇവിടെ നൂറോട്ടം ചോദിച്ചു. ഞാൻ എന്നിട്ട് ഇന്നും പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ വയ്യ, അത് നമുക്ക് നേരിട്ട് ചോദിച്ചത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ക്ലിയർ ആക്കണം, കാരണം ഇത് എല്ലാവരും കണ്ണി പൊടിയിടുന്നത് ശരിയല്ല. അങ്ങനെ ആണെങ്കിൽ പോരണ്ട, പ്രശ്നം രൂക്ഷമാക്കണ്ട. അല്ല, നമ്മളിപ്പോ ഇവളുടെ ഭാഗം കേട്ടു, നമ്മള് അവളെ വിളിച്ചോളൂ. ഇല്ല, ഇനി അവളുടെ ഭാഗം കേൾക്കണ്ടേ? റംസാൻ ഇവിടുത്തെ മീഡിയേറ്റർ അല്ലല്ലോ, ഇവൾക്ക് സ്വാതന്ത്ര്യം ഫൈറ്റ് എന്ന് പറയാൻ പറ്റും ഒരു വീട്ടിലാവുമ്പോ. അതല്ല, ഞങ്ങൾക്ക് കേൾക്കാനുള്ളത് ഞങ്ങൾ തന്നെ കേൾക്കാം. റംസാനെ കുറിച്ച് നീ ഒരു കാര്യം ഇവിടെ പറഞ്ഞു, സത്യം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നേ കേക്കാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മാത്രം പറയാൻ പാടില്ല. അല്ല, ഞാൻ ഇവരുടെ വലുതാവുന്നത് ഒരുപാട് പേര് ഇന്റർഫിയർ ചെയ്യുമ്പോഴാ. നിനക്ക് ഇതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിക്കാം. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം വിഴിപ്പളിക്കുന്ന പോലല്ല. പുറത്തു നിന്നുള്ള കാര്യങ്ങൾ, പുറത്ത് എപ്പിസോഡ് കണ്ടിട്ടില്ലായിരുന്നു വന്ന് പറഞ്ഞ് അല്ലേ? പുറത്തുനിന്ന് എപ്പിസോഡ് നിന്റെ, നീ എന്തെങ്കിലും സാധനം പറഞ്ഞു, ഞാൻ ഇതിനകത്ത് നിന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അത് ഇതിനകത്താണ്. പുറത്തുനിന്ന് കളി കണ്ടിട്ടല്ല ഇവിടെ വന്നിട്ട് അത് പറയണ്ടേ? അത് ന്യായമല്ലേ? ഡിംപൽ, 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 ഞങ്ങൾ ഞങ്ങൾ തിങ്കളിനെ പോലെയാണ്, ഞങ്ങൾ തിങ്കളിനെ പോലെയാണ്. പ്ലീസ്, ഞങ്ങളുണ്ട് തിങ്കളുടെ സ്ഥാനത്ത് ഇവിടെ. നീ ഇങ്ങ് വാ. ഞങ്ങളല്ലേ, ഞങ്ങൾ ഞങ്ങളെല്ലാം നീന്തൂടെയാണ്. എനിക്ക് യൂണിഫോം വേണോ? ഞാൻ ഈ കഥ ആരുടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ബിഗ് ബോസ് എന്നുള്ള വേദിയിൽ വന്നിട്ട് ഒരു കുട്ടി മരിക്കാൻ നേരം മൂത്രമൊഴിച്ച് ലൈക്ക് ആ രീതിയിലാണോ സംസാരിക്കുന്നത്? ഒരു കൂട്ടുകാരിനെ കുറിച്ച് അങ്ങനെയാണോ പറയണ്ടേ? 20 വർഷം കഴിഞ്ഞു ഒക്കെയല്ലോ, കണ്ടല്ലേ? കാരണം ഈ ലോകത്ത് ദൈവം എന്ന് പറഞ്ഞ ശക്തിയുണ്ട്. ഞാൻ നാളെ കള്ളം പറഞ്ഞാൽ എന്നെ പൊക്കും. അതല്ലേ ഞാനും പറയുന്നേ? എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത കാര്യം ജനം മൊത്തം ഇരുന്ന് കരയല്ലേ ഇവളുടെ ഇത് കേട്ടിട്ട്. കള്ളത്തരമാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ മനുഷ്യരോടും ചെയ്യുന്ന ഏറ്റവും വലിയ ബ്രൂട്ടൽ ചെയ്യുന്നത്? കള്ളത്തരമാണെങ്കിൽ സത്യമാണെങ്കിൽ, കാരണം ഇവൾ അത്ര ഉറപ്പിച്ചെടുത്ത് പറയുന്ന രണ്ടു ദിവസമായിട്ട് ഇവൾ അത്ര ഉറപ്പിച്ച് പറയുന്നത് ചേട്ടാ അത്രയും. ഞാൻ തന്നെ ചോദിക്കുന്ന മോളെ, എനിക്ക് എന്നിട്ട് ഞാൻ ഇന്നും പറയുന്നത് എനിക്ക് വിശ്വാസം തരുന്നില്ലെന്ന് ഞാൻ പറയാം. എന്തായാലും നമുക്ക് നേരിട്ട് ക്ലിയർ ചെയ്യാം. അങ്ങനെ മനസ്സിലെ കാണണ്ടല്ലോ. പക്ഷെ ഇതെന്താ സംഭവം അറിയോ? ക്ലിയർ ചെയ്യുന്നതും മനസ്സിലായി. എപ്പോഴാണ് ഓവർ റിയാക്ഷൻ കാണിച്ചത് പിടിച്ചു എന്ന് മനസ്സിലായി. വേറെ ഡ്രാമ കാണിച്ചു പോയത് അത്രേ ഉള്ളൂ. ഞാനൊരു സത്യം പറയുക, ഇപ്പൊ ഞാൻ ട്രൂത്താ പറയുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ആർഗ്യൂ ചെയ്യും ഞാൻ ട്രൂത്താ പറയുന്നേന്നുള്ളത്. അല്ലാതെ ഞാൻ പൊതുവെ ഒരാൾ കള്ളം പറയുമ്പോഴായിരിക്കും ഓ കേടി വലിയായിട്ട് റിയാക്ഷൻ ചെയ്ത് പോകുന്നത്. കാരണം നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവൾക്ക് തന്നെ മനസ്സിലായി, പൊക്കി എന്നുള്ളൊരു ഐഡിയ കിട്ടി, മനസ്സിലായി. അതുകൊണ്ട് അത്രയും റിയാക്ട് ചെയ്ത് പോയത്. അല്ല, അവള് കരഞ്ഞോട്ടെ, അവള് കരഞ്ഞോട്ടെ, അവള് കരഞ്ഞോട്ടെ, അവൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ജൂലിയറ്റിന്റെ യൂണിഫോം അവള് ഫോട്ടോ കണ്ട് അത് കള്ളം പറയുന്നാട ഞാൻ. ജൂലിയറ്റ് എന്ന് പറയുന്ന ഒരാൾ ഞാൻ അവിടെ പോയി.
സ്റ്റോറി മാനിപ്പുലേറ്റഡ് ആണ്, ഫേക്ക് സ്റ്റോറിയാണ്. ഞാൻ ഫേക്ക് സ്റ്റോറി പറഞ്ഞതാ, ഞാൻ എന്റെ വീട്ടിൽ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ ഞാൻ ഇത് ജാൻവരിയില ചെയ്തേ? ഞാൻ ഇപ്പൊ റീസെന്റ് ബിഗ് ബോസ് ചെയ്തതാ, ജസ്റ്റ് മുമ്പ് ചെയ്ത. അവര് പറയാ ഞാനീ ഞാൻ പറയുമ്പോ ഞാൻ പറയാനിത് ഞാൻ കൊറേ നാളായിട്ട് ചെയ്തു. ഞാൻ എന്തിനാ കണ്ടു റീൽസില് ഇൻസ്റ്റാഗ്രാമില് ഡേറ്റ് ഉണ്ടാവും ഞാൻ ജാനുവരിയിൽ ചെയ്താന്ന് ഞാൻ നിന്നോടൊക്കെ പറഞ്ഞില്ലേ. ജൂലിയുടെ യൂണിഫോം ഞാൻ വെറുതെ അന്ന് ഏഴ് വയസ്സ് പ്രായം ക്ലാസ് എന്ന് പറയുമ്പത്തേട്ടി ഞങ്ങക്ക് അത് ഇപ്പോഴും വലുതാന്ന പറയുന്നത്. എന്റെ മോളാണ് എനിക്ക് മടി അമ്മ അമ്മ എനിക്ക് യൂണിഫോം അയച്ചു താ അമ്മ അമ്മ യൂണിഫോം ഷർട്ടും ബെൽറ്റും അമ്മ എനിക്ക് അത് അയച്ചു തരണം. ഇവിടെ മാത്രം കൊറേന്നുണ്ടാ ഞാൻ അവരെ ഇട്ട് കാണിക്ക എന്റെ ജോലിന്റെ യൂണിഫോം കാണിക്കണം അമ്മ കാണിക്കണം. മറ്റുള്ളവരുടെ ഇമോഷൻസ് ഞാനത് കള്ളം പറയണ എനിക്കെന്ത് കിട്ടൂടാ ഒരു ഒരു ആത്മാവിനെ വേദനിപ്പിച്ചിട്ട് എന്തെങ്കിലും കിടക്ക് നീ കിടക്ക് ഞാൻ പറയുന്നത് വിഷമിക്കല്ല നീ പ്ലീസ്. നിനക്കറിയാമോ ഞാനും പറഞ്ഞു അവളോട് ചോദിക്കാം. ഞാൻ നിന്നോട് സംസാരിക്കുന്നേ അല്ല, എനിക്ക് അവളോടാണ് ചോദിക്കുന്നത്. കുടുംബത്തിൽ താമസിക്കാം, എല്ലാവരും സംസാരിക്കണം. എന്ത് സംസാരിക്കണം? ഞാനാണ് നീയല്ല. ഞാൻ ആരോട് സംസാരിക്കണമല്ലേ? ഞാൻ തീരുമാനം പറഞ്ഞോട്ടെ ഫിറോസ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറയാനുള്ള വോയിസ് ഒരു സെക്കൻഡ് വന്ന് കേറുന്ന എന്തിനാണ്? എട്ടാം ദിവസം വൈകിട്ട് 3:45. എന്റെ ഫ്രണ്ട്സ് എല്ലാം ജൂലിയറ്റിന്റെ വീട്ടിൽ പോയിട്ടുണ്ടടാ. കാരണം അവൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് വീട്ടിൽ പോയനെ. അങ്ങനെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ഞാൻ ജൂലിയറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി. മനസ്സിലായോ? എന്റെ അമ്മ എന്റെ അച്ഛൻ എല്ലാരെയും ഞാൻ പരിചയപ്പെടുത്തി. എന്റെ അച്ഛൻ മോൻ അറിയാം, നമുക്കറിയാലോ. ജൂലിയറ്റിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലോ? പുതുതായിട്ട് വന്നൊരു കുട്ടി പറഞ്ഞു, നമ്മള് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെന്തെങ്കിലും കിടന്ന് പറയട്ടെ, നമുക്ക് അവരുടെ വായടക്കാൻ പറ്റുമോ? എപ്പോഴും പറയുന്ന ആ കുട്ടിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിച്ച തുപ്പും എല്ലാരും ഞാൻ മിണ്ടുന്നില്ല. മനസ്സിലായോ? എനിക്കറിയാതിന് ഞാൻ പറയില്ലടാ എന്നെ. അതാണ് ഞാനും അവള് തമ്മിൽ ഡിഫറൻസ്. ഓക്കെ, പക്ഷേ അവള് എന്തും എന്നോട് പറയായിരുന്നു എന്റെ പേഴ്സണാലിറ്റിനെ കുറിച്ച്. എന്തും ഞാൻ ഇത് ഇവിടെ അവള് വെളിയില് ഞാൻ എന്റെ ഫോട്ടോ കണ്ടിട്ട് പറയാണേ ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറിയാണ്. 20 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ഫീഡിങ് ജൂലിയറ്റ് സ്കൂളിൽ നിന്ന് സ്കൂളിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നില്ല. അമ്മയുടെ നെഞ്ചെരിയുന്നുണ്ടായിരുന്നു. ഞാൻ അതും കൊണ്ട് യൂണിഫോം ഇട്ടിട്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് ജൂലിയറ്റ് വന്നു. അമ്മ തിരിച്ച് വീട്ടിൽ ജൂലിയറ്റ് വന്നു. എനിക്ക് ഡിംപിളിനെ അറിയാം. ഓക്കെ, എനിക്ക് അറിയാം.
അല്ല ഇൻ ദ സെൻസ് നമുക്ക് ഇവിടെ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം എന്നോട് എനിക്ക് എന്താണ് ഇവിടെ ഇവിടെ എന്താ സംഭവം അറിയാം നമ്മൾ ഡേ വൺ വരിക എല്ലാവർക്കും പല പല ഫേസസാ പല പല മുഖങ്ങൾ ചിലവർ അഭിനയിക്കുന്നുണ്ട് ചിലവർ അഭിനയിക്കുന്നില്ല മനസ്സിലായോ ചിലവർ റിയൽ ആയിട്ട് നിൽക്കുന്നുണ്ട് ചിലവർ റിയൽ ആയിട്ട് നിൽക്കുന്നില്ല എനിക്ക് ഡിംപിളിനെ അറിയാം ഡിംപിൾ ഇങ്ങനല്ല നിനക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇങ്ങനെ വേണ്ട നോക്ക് നീ ഈ സമയത്ത് പോയി സംസാരിക്കരുത് നീ ഇപ്പൊ പോയി സംസാരിക്കരുത് ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കയാണ് നീ ഒന്ന് മിണ്ടായിരിക്കും നീ നിന്റെ ഹെൽത്ത് നോക്ക് നിന്റെ ഹെൽത്ത് നോക്ക് ഞാൻ നീ എന്തിനാണ് പ്രൂവ് ചെയ്യുന്നത് നീ എന്തിനാണ് മറ്റുള്ളവരെ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ് നോ 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 നമുക്ക് അങ്ങനെ ലോകത്തുള്ള എല്ലാവരും പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല നിനക്ക് നിന്റെ നോ 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 ഇപ്പൊ പോരുന്നു ഞാൻ നിന്നെ അങ്ങനെ ഒറ്റം കെയർ ചെയ്യുന്നില്ലേ ഞാൻ ചോദിച്ചേനെ കാരണം എനിക്ക് ആ സ്റ്റോറി കേട്ടിട്ട് ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ട് അത് സത്യമാ പക്ഷെ ഈ മരണം അവൾ അവളുടെ ഒരു ഡേർട്ടി ഗെയിമായിട്ട് യൂസ് ചെയ്തു ചേട്ടൻ ഒന്ന് ആലോചിച്ച് അവൾ തന്നെ പറയാം ഞാൻ 20 വർഷമായിട്ട് ഈ കഥ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു കുട്ടി മരിക്കാൻ നേരം മൂത്രം ഒഴിച്ചെന്ന് പറയുന്നത് ഒന്നാം മരിച്ച നമ്മൾ റെസ്പെക്ട് ചെയ്യണം മരിക്കുമ്പോ അതെ അല്ലല്ല ഇവള് ഉണ്ടായിരുന്നില്ലെന്ന് നമുക്കറിയത്തില്ല ഓക്കെ കാരണം നമ്മളെ നോക്കുമ്പോ ഇത് ഫുൾ ഫാബ്രിക്കേറ്റഡ് കഥ അതായത് ഒരു ദൃശ്യം പോലെ ഞാനിപ്പോ ഒരു കാര്യം പറയുന്നു അത് തെളിയിക്കാനായിട്ട് അതിന്റെ കുറച്ച് മുമ്പേ ഒരു ഫോട്ടോ ഇടുന്നു തെളിയിക്കാനായിട്ട് അപ്പൊ എല്ലാരും ചോദ്യം ഇത്രേ ഉള്ളൂ 20 വർഷമായിട്ട് ഈ കൊച്ചിനെ കണ്ടിട്ടില്ല ഫാമിലിനെ കണ്ടിട്ടില്ല ടാറ്റു ഇട്ടിട്ടില്ല എന്തുകൊണ്ട് ബിഗ് ബോസി വരുന്നതിന് മുമ്പേ ഇതെല്ലാം ചെയ്തു എന്നെ കുറിച്ച് ആർക്കും ഇവിടെ എന്തും പറയാം ഇവിടെ ആരും ഒന്നും നിന്നെ പറഞ്ഞിട്ടില്ല ഞാൻ പറയുവാണ് നിങ്ങക്ക് ഈ ടാസ്കിൽ എന്തൊക്കെ വരുമ്പം എന്തെങ്കിലും ചെയ്തോ സ്ട്രോങ് ആയിട്ടിരിക്കുക നീ കരഞ്ഞ ജൂലിയറ്റ് കരയുവോ കരയല്ലേ ഇപ്പൊ കരയാണോ വേണ്ടേ എന്താ സംസാരിച്ചെന്ന് ചോദിക്കാൻ പോലും മറ്റേ ഫിറോസ് സമ്മതിക്കുന്നില്ല ഞാൻ ആ കുട്ടിയോട് ചോദിക്കുന്നു എന്താണ് പക്ഷേ അടുക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് എനിക്ക് മനസ്സിലായത് എന്താ കുട്ടി നിങ്ങളെ തമ്മിലുണ്ടായ കോൺവെർസ് ഇന്നലെ വന്ന ഫിറോസ് ഞാൻ ഇന്നലെ ഞാന് ചോദിക്കുക കുട്ടി എന്താ നിങ്ങൾ പറഞ്ഞ ഫിറോസ് സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും അവര് തമ്മിലല്ലേ സംസാരിച്ചത് നമുക്ക് അവരോ ആ കുട്ടിയോട് ചോദിക്കാം പക്ഷെ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു നീ 100% ഷുവർ ആണെങ്കിൽ ഷുവർ ആയിട്ടാണ് വിളിച്ച് ചോദിച്ചത് ചോദിക്കുന്നില്ലേ ഇത് നമുക്ക് ഇന്നലെ രാത്രി ചോദിക്കാറുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല ദൈവത്തിനെ കൊണ്ടാണ് ജനിപ്പം ഈ ചോദിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇല്ലേ പ്രോമിസ് പറഞ്ഞതിന് ശേഷമാണ് അത്രയും ട്രസ്റ്റ് ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇത് ചോദിച്ചത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇറ്റ്സ് എ ഗെയിം ലെറ്റ് ദം പ്ലേ അവർക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പോയി പറഞ്ഞു അതൊരു ഞാൻ കുറ്റം പറഞ്ഞു അത് എനിക്ക് കേൾക്കാം അത് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരുടെ സ്ട്രാറ്റജിയിലെ പ്ലേ ലെറ്റ് ദം പ്ലേ നമ്മളൊക്കെ റിയൽ ആയിട്ടിരിക്കും ചിലവർ അത് ഫേക്ക് ആയിട്ടിരിക്കും പുറത്ത് മിണ്ടില്ല ഇവിടെ മിണ്ടും ഇവിടെ മിണ്ടാത്തവർ പുറത്ത് മിണ്ട അത് ഓരോരുത്തരുടെ ഇഷ്ടം നമുക്കത് സംസാരിക്കേണ്ട കാര്യമില്ല ഞാൻ വിചാരിച്ചു അത് കളിച്ച് കളിക്കണം അവർക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിലാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്കെന്നല്ല നമുക്കെല്ലാം അങ്ങനെ തന്നെയാണ് ഈ സ്റ്റോറി നമ്മളും കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ നീ കരയുമ്പോ അവരാണ് ജയിക്കുന്നത് അത്രേ ഉള്ളൂ ആണോ ആ തീർച്ചയായിട്ടും അല്ല ഇപ്പൊ അതാണ് ഏറ്റവും വലിയ ഇത് നിന്റെ കരച്ചിലാണ് ഇപ്പൊ അവർക്ക് വേണ്ടത് അത് കിട്ടി നിന്നെ കരത്ത് ആ നീ കരഞ്ഞ അവര് അവര് അവരുടെ കളി ജയിച്ചില്ലേ നിനക്ക് സത്യം അറിയാം എഴുന്നേറ്റ് സത്യം അറിയാമെന്നോ കരയോ കരയോടാ
കളിക്കാവോ? തിരിച്ചുകൊണ്ട് കളിക്ക, തിരിച്ചുകൊണ്ട് കളിക്ക. രണ്ട് മൂന്ന് ദിവസം ഈ ആഴ്ച എനിക്ക് ആ യൂണിഫോം ഇവിടെ എത്തണം, ബെൽറ്റ് എത്തണം, അവളുടെ സ്കൂളിലെ ഹെയർ ബാൻഡ് എത്തണം. നീ അത് പാക്ക് ചെയ്ത് നീ കൊറിയർ പറ്റില്ലെങ്കിൽ ഡയറക്റ്റ് വന്നത് എനിക്ക് തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എപ്പോഴും ഞാൻ പറയാറില്ലേ? ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചോ ഞാൻ മീഡിയേറ്റർ ആണോ? മനസ്സിലായോ? ഞാൻ മീഡിയേറ്റർ ആണെന്ന് ചേച്ചി പറഞ്ഞോ? പറഞ്ഞോ? എന്താണ് എന്റെ അടുത്ത് ഞാൻ മീഡിയേറ്റർ ആണെന്ന് ചേച്ചി പറഞ്ഞോ? പറഞ്ഞോ? ഞാൻ അതൊന്നും എനിക്കറിയണ്ട, ഞാൻ പറഞ്ഞു പറഞ്ഞേക്ക്. ഞാൻ മീഡിയേറ്റർ ആണെന്ന് പറഞ്ഞോ? അല്ല, ഞാൻ മീഡിയേറ്റർ ആണെന്ന് ചേച്ചി ഞാൻ പറയാം. ഞാനും മിഷേലും ഇവൻ സംസാരിച്ചു, അവര് നമ്മുടെ ആദ്യം കാര്യം പറഞ്ഞു. അപ്പൊ വേണ്ട, നമുക്ക് പോയി ചോദിക്കാന്ന് പറഞ്ഞു. അതിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു നീ മീഡിയേറ്റർ ആവണ്ട. ഞാൻ പറഞ്ഞടാ, ഞാൻ പറഞ്ഞു ചേട്ടാ, നിങ്ങൾ എല്ലാവരോട് ഇടപെട്ടിട്ട് പക്ഷെ ഞാൻ അതിനകത്ത് എതിർത്ത് പറഞ്ഞില്ലല്ലോ. അവര് ക്ലിയർ ചെയ്തോട്ടെ എന്നാണ് ഞാനിപ്പോ നിന്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ? ഞാനിപ്പോ ഒരു ഡയലോഗ് അടിച്ചു, എപ്പൊ ഞാൻ ഒരു ഡയലോഗ് അടിക്കുമ്പോഴും ഇവൻ അത് കയറി എന്റെ അടുത്ത് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാണ് എനിക്ക് ചേച്ചി അവിടെ എല്ലാം പഠിക്കാൻ വന്നാലും ഞങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ ചേച്ചി ഇടയിൽ കയറി പറഞ്ഞു ഒറ്റ കാര്യം, നീ മീഡിയേറ്റർ ആയിട്ട് എടുക്കണ്ടെന്ന്. ഞാൻ അപ്പൊ തന്നെ അത് നിർത്തി, കാരണം അവിടെ വിഷയം കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ കിടന്ന് ഈ പറയുന്ന കാര്യം ഉണ്ടായിക്കൊണ്ടിരുന്ന ചേച്ചി മീഡിയേറ്റർ ആയിട്ട് ഇത്രയും നേരം ഞങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാൻ അല്ല അവിടെ നിന്നേ. ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ പ്രശ്നം സോൾവ് ആയപ്പോഴല്ലേ ഞാൻ വന്നത്. അല്ല, ഞങ്ങൾ അവിടെ പ്രശ്നം തുടങ്ങിയതല്ല, ഞങ്ങൾ അവിടെ പ്രശ്നം തുടങ്ങിയതല്ല, ഞങ്ങൾ കേൾക്കും എന്നുള്ള കാര്യം. അപ്പൊ മീഡിയേറ്റർ ആവണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. നീ പറഞ്ഞ അല്ല ചേച്ചി, നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡിങ് എടുത്ത് നിന്നിട്ട് പറ. ഡ്രസ് വന്ന സന്തോഷം, ഞങ്ങളെല്ലാം പറയാം, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നടക്കും. ആൾക്കാർ ഇത് കണ്ടോണ്ടിരിക്കല്ലേ, ഡിംബൽ ഈ മന്ദബുദ്ധികളാണെന്നാണ് ആൾക്കാർ വിചാരിച്ചത്. അല്ല, ഡിംബൽ ഇത് ഇവിടെ വന്ന് പറഞ്ഞാൽ ഡിംബലിന്റെ ബന്ധുക്കൾ കാണുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ ബന്ധുക്കളുണ്ട്, നാട്ടുകാർ കാണുന്നുണ്ട്, ആ അമ്മ കാണുന്നില്ലേ, ജൂലിയറ്റ് കാണുന്നില്ലേ, അവര്. അപ്പൊ അത് മനസ്സിലാക്കുക, ആരെങ്കിലും പറയാൻ, ചുമ്മാ കണ്ണുനീര് പോലും വിലയുള്ളതാണ് ഡിംബൽ. നിങ്ങൾ വല്ല ബോൾഡ് ആയിട്ടുള്ള ലേഡി, കണ്ണുനീര് പോലും വിലയുണ്ട്, ആത്മാവേദന. ഞാനും ഞാനും റിനോജായിട്ട് പലതുകൊണ്ട് ആരും ഒന്നും എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ കരയൂല, ഞാൻ അവന്റെ കുഴിമാടത്ത് നിന്നിരുന്ന് കരയും. പക്ഷെ എന്റെ അടുത്ത് ഒരു പട്ടി ഒന്ന് അവന്റെ അടുത്ത് ചോദിച്ചാലേ ഞാൻ അവനെ ചീത്തോളി, അവൻ എന്നെ ചീത്തോളി. ഗുരുത്തൻ എന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കരയില്ല അവന്റെ കണ്ടി. ഞാൻ നീ വിചാരിക്കുന്നു വിചാരിച്ചു, അവൻ വിചാരിച്ചോളൂ എന്നെ പറ്റി. കരയരുത്, അനാവശ്യമായി കരയരുത്. ഇത് ഇങ്ങനത്തെ ഒരു മൂന്നാൾക്കാർ എന്റെ ഈ വീട്ടിലില്ലാട്ടോ ഇന്ന് മുതൽ. അവരുണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ കഴിക്കുകയില്ല കേട്ടോ. ഇങ്ങനത്തെ മനസ്സുള്ള ആൾക്കാരുടെ ഫുഡ് എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ സാധനമൊന്നും കഴിക്കാത്തത് ഭാഗ്യ ചേച്ചി സ്നേഹം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടാണ് കഴിക്കുന്നത്. ഫുഡ് എന്ന് പറയുന്ന ഒരു നേരം നമ്മൾ കഴിക്കുന്നല്ലേ, ഇത് കുടിക്കോ, ഇത് നല്ല മനസ്സോടെ കഴിക്കണം. എട്ടാം ദിവസം വൈകിട്ട് 5:10. അവരത്രയും വിഷമം മനസ്സിൽ കൊണ്ട് നടന്നേന്. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ, അറിഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം പൊറുക്കൂലടോ. എക്സാക്ട്ലി, എന്നോട് എന്നോട് എനിക്ക് എനിക്ക് ഇത്രേ ഉള്ളൂ. അമ്മയ്ക്ക് അറിയണം ഞാൻ ജൂലിയറ്റ് തിരിച്ച് വന്നു വീട്ടില്, സ്കൂളിൽ പോയിട്ട് ടാറ്റ പറഞ്ഞപ്പോ വീട്ടിൽ തിരിച്ചു, വേറെ ഒന്നുമില്ല. അതോ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം, ഞാൻ വീട്ടിൽ പോയപ്പം അമ്മ, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു ആ കാശ് അവളുടെ യൂണിഫോം ഒന്ന് ഇട്ട് നോക്കായിരുന്നു. അത് നീ പറഞ്ഞല്ലോ കഥയല്ല നമ്മൾ. അപ്പോൾ അതേപോലെ വരുവാണ് ഒരാൾ. അപ്പോൾ ഞാൻ ഓർത്തിൻ്റെ ടെലിപ്പത്തിയോ, സോ മേ ബി ദാറ്റ് ഈസ് ദ മൊമെൻ്റ് ഹാറ്റ് ഇസ് ടു ബി ഹാപ്പി. അത് ആകണായിരിക്കണായിരുന്നു. അത് അമ്മ എനിക്ക് തന്നു ആയി മനസ്സിലാക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, 20 വർഷം ഒരു അമ്മയാണ് സൂക്ഷിച്ചു വെച്ചത്, അമ്മ ഇത് ആർക്കും കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. അതാണോ വന്നിരിക്കണേ, ആ യൂണിഫോം ആണോ? അല്ല അല്ല, ഇത് അച്ഛൻ അവള് വാങ്ങിച്ചു ഡ്രസ്. അവള് വോളിബോൾ ചാമ്പ്യൻ എന്തോ വിന്നായപ്പം, ഷീ ഇസ് എ വോളിബോൾ ചാമ്പ്യൻ. അപ്പൊ നമുക്ക് ഞങ്ങള് ഹൈറ്റ് ഉണ്ട്. അയ്യോ, വോളിബോൾ ചാമ്പ്യൻ ആയപ്പോ അച്ഛൻ വാങ്ങിച്ചത്. അവൾക്ക് അച്ഛൻ ഇപ്പൊ ലൂസ് ഡ്രസ്സ്, വലിയ ഡ്രസ്സ് അങ്ങനെ വാങ്ങിക്കില്ല. കട്ടപ്പന ഇറക്കിയ ആ സമയം അങ്ങനെയാണോ? സോ ഷീ ഡിഡ് ലൈക് ദാറ്റ് യെല്ലോ ഡ്രസ്. ഷീ ലൈക്ക്, ഐ വിൽ നോ, ഞാൻ ഇടൂല അച്ഛാ, ചുമ്മാ ഇത് ഇട്ടിട്ട് പോയാൽ മതി. എന്തോ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവള് അച്ഛന് വേണ്ടിയിട്ട് ഒറ്റ പ്രാശ്വദിച്ചോളൂ. ഞാൻ ആ ഡ്രസ്സ് യെല്ലോ ഫ്രോക്ക് അവിടെ ഇട്ട് നടക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണിന് ഇങ്ങനെ വീണ് വന്നിരിക്കുക. എനിക്ക് അത്രയും കുറച്ച്
ഋതു എന്നെ കുറിച്ച് പറയും, ഡിംപി അങ്ങനെയാണ്, ഡിംപി ഫേക്കാണ്, അതൊക്കെ പറഞ്ഞു. പോയ ആളെ കുറിച്ച് ആരും സംസാരിക്കും? ആരും ആരും സംസാരിക്കും അല്ലേ? എന്റെ മോനെ, എന്റെ മോനെ. എട്ടാം ദിവസം വൈകിട്ട് 5:15. ഒരു സെക്കൻഡ്, പുറത്തത് വേറെ. ഒന്നാമത് ഇനി നമ്മുടെ ലവ് സ്റ്റോറി പുറത്തിറങ്ങും. എന്റെ കുട്ടുമണി, എന്റെ മണിക്കുട്ടൻ, ഇതാ അവള് വാ വിളിച്ച് ഇവിടെ നിക്കുന്ന. അപ്പൊ പുറത്തെ ആൾക്കാർ ഒരു വാക്ക് ചോദിക്കണ്ടേ? നീ സ്നേഹം കിട്ടുമ്പോ വാങ്ങിച്ചോണം, അതാണ് കറക്റ്റ്. ഇവർക്ക് മനസ്സിലാത്ത ഇത് കണ്ട പഠിച്ചോനെ. ഇതെന്താണ്? ഇതെന്താ ലിപ്സ്റ്റിക്കാ? ഇത് നാട്ടാ മതി. ഇത് നോക്ക്, പ്രപ്പോസൽ കഴിഞ്ഞ് നീ അറിഞ്ഞാ? നീ അറിഞ്ഞില്ല? ചെക്കനെ കിട്ടി, മണിക്കുട്ടൻ, ചാരക പൂവ്, എന്തെങ്കിലും ഉണ്ടാവും ഞങ്ങളുടെ ഇത് പ്രൊഫൈൽ. ഇനി മണിക്കുട്ടന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്യണം നിനക്ക്. എന്റെ മോനെ, പ്രൊപ്പോസലായി, ഡാൻസും കളിച്ച് സ്റ്റെപ്പ് കിട്ടു ഞങ്ങൾ ഒന്നിച്ച്. വൈകിട്ട് 5:20. ഈ നാട്ടാമ്മയുടെ കുറവ് ഇതാണ്. നാട്ടക്കൂട്ടങ്ങളെ വണക്കാം. ഇത് വന്ന് ഇത് തമിഴറിഞ്ഞത് എസ് എസ്തറുടെ പിള്ള എന്ന്. അടുത്ത നാട്ടാമേ വന്ന ശകലം മയിലെണ്ണ കൊണ്ടു വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പറയണം, കൊട്ടം ചുക്കാതിരിപ്പുണ്ട്. എവിടെ നിന്നാണ് ഇടി ഏത് വാക്കിനാണ് പറഞ്ഞത്? ഇച്ചിരി ഗ്യാസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചൂടാക്കി രണ്ട് ഉള്ളി അരിച്ചിട്ട്. ഞാൻ കാട്ടിൽ നിന്ന് കുറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, കുറച്ച് ആട്ടയും പാലും, നിന്നെ കാപ്പിളം. അപ്പം ഞാൻ വന്ന സന്തോഷത്തിൽ നമുക്ക് നാളെ രാവിലെ ഗോതമ്പ് ദോശയും തക്കാളി കറിയാണ്. പിന്നെ പിന്നെ വേറെ വേഷം. അത്
വൈകിട്ട് 6:55 ഓടിച്ചാടി ഡാൻസ് കളിച്ചാൽ അപ്പൊ ഒരു പ്രശ്നവുമില്ല. ചുമ്മാ ആ സമയത്ത് ഒരു എന്താ പറയണ്ടേ ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു, ഓ എനിക്ക് വയ്യ. പിന്നെ അത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഇത് കുഴപ്പമില്ല. പക്ഷെ അവിടെ ഒരു ഡയലോഗ് അടിച്ചിട്ട് എന്തുവാ ഇവിടെ വന്നപ്പോ ഒരു കുഴപ്പമില്ല, ഓടിച്ചാടി ഡാൻസ് കളിച്ചു ഇതാണ്ട് ഇപ്പൊ ഇരുന്ന് പ്ലാങ്കും പുഷപ്സും ഒക്കെ ചെയ്യുന്നു, ഒരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മളീ സംസാരിച്ചുകൊണ്ട് അതെടുത്ത് എന്താ പറയണ്ടേ യൂസ് ചെയ്യുന്നു. വയ്യ എന്നുള്ളൊരു സംഭവം മേ ബി സ്ട്രാറ്റജി ആയിരിക്കും, എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ കാണിക്കുന്ന ഇഷ്ടമല്ല. അവരൊക്കെ വയ്യെങ്കിൽ പിന്നെ വയ്യ, അല്ലാതെ എന്താ പറയണ്ടേ വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു വിത്തിൻ 5 മിനിറ്റ്സ് വന്ന് ഇങ്ങനെ ചാടി തുള്ളി കളിക്കുക, മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ചാടിത്തുള്ളി വന്ന് കളിക്കുക. രാത്രി 9:10 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അവരുടെ വേദന കുറഞ്ഞത് നിങ്ങളിങ്ങനെ ചെയ്യരുത്. Please call. I'm not going to eat until you are not calling. I'm not going to eat or drink until you are not calling. വളരെ വിഷമത്തോടെ എനിക്കിത് പറയേണ്ടി വരിക. നിങ്ങള് ഇങ്ങനത്തെ കാര്യങ്ങള് എപ്പിസോഡ് കൂപ്പിസോഡ് ഒന്നും അല്ല. എൻ്റെ അമ്മേനോട് സംസാരിക്കണം. ജൂലിയറ്റ് ഡ്രസ് എൻ്റെ അമ്മ കാണിച്ചു തരും, എൻ്റെ അമ്മ ബുക്സ് കാണിച്ചു തരും, അവളുടെ അല്ലെ കോപ്പീസ് കാണിച്ചു തരും. രാത്രി 9:35 പറയൂ ഡിബിൾ. ഇത് ജോക്കല്ല ബിഗ് ബോസ്, എൻ്റെ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് ടാക്ടിക്കാണോ സ്ട്രാറ്റജിയാണോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ബട്ട് നോട്ട് ലൈക്ക് ദിസ്. മരിച്ചുപോയ ആളെ കുറിച്ച് നമ്മൾ ആരും സംസാരിക്കാൻ പാടില്ല. അതിനിങ്ങനെ ഒരു ടോപ്പിക്കാക്കി, ഒരമ്മയച്ഛനുണ്ട്, ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് എ വേ. ഇതൊരു ടോപ്പിക്കാക്കാൻ പാടില്ല. ഇതൊരു ടോപ്പിക്കായി എല്ലാവരും സംസാരിച്ച് ചിരി, ഡെഫിനറ്റ്ലി നോട്ട് എ വേ. ഇനി അവരെ കരയാൻ പാടില്ല. അവരെ മോളെ കുറിച്ച് ഇങ്ങനെ അവളുടെ യൂണിഫോം എനിക്ക് വേണം. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ എല്ലാ പാർട്ട് ഓഫ് വേൾഡ് ഉണ്ട്. ആണ് വെറുപ്പാണ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ, ഇങ്ങനത്തെ സംസാരിക്കുന്ന ആൾക്കാരെ, ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാർ എനിക്ക് വെറുപ്പാണ്. സ്നേഹ ഇമോഷൻ മനസ്സിലാക്കാൻ ഒരു മനസ്സ് വേണം. ഡിംപൽ, ആദ്യം കരച്ചിൽ നിർത്തൂ, എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപാനീയമായ നാരങ്ങ സോഡ കുടിക്കൂ. അതിനുശേഷം പോയി സമാധാനമായി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങൂ. നിങ്ങളുടെ സഹോദരിയെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബന്ധപ്പെടുന്നതായിരിക്കും, എന്നിട്ട് വിവരങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതുമായിരിക്കും. രാത്രി 9:45 നിങ്ങൾ 3 പോയിന്റ് പറഞ്ഞു. ഈ കുട്ടി പറഞ്ഞു ഇവർക്ക് 2 പോയിന്റിന്റെ ഡൗട്ട് ഉള്ളു, ടാറ്റു യൂണിഫോം. മൂന്നാമത്തെ ആ കുട്ടി പറയുന്നില്ല ആ കഥ ഫേക്ക്, ജൂലിയറ്റിന്റെ കഥ ഫേക്കാന്ന് അവള് പറയുന്നില്ല. ഞാൻ പറയുന്നില്ല. മലയാളി ആദ്യത്തെ കാര്യം, ലോക മലയാളിയുടെ കാര്യം. ഈ കുട്ടിക്ക് മലയാളികളെ ഇഷ്ടമല്ല. അത് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ചേട്ടൻ അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. എന്തോന്ന്?
ഞാൻ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നപ്പം, കാരണം ചില പർട്ടിക്കുലർ ആൾക്കാർ, എന്താ ഞാൻ പറയട്ടെ, എൻ്റെ ഫോളോവേഴ്സ് കൂടുതലും ഹിന്ദിക്കാരാണ്. എനിക്ക് ചില ആസ്പെക്ടിൽ എനിക്ക് മലയാളികൾ ഇഷ്ടമല്ല, കാരണം നമ്മൾ എന്ത് നല്ല കണ്ടന്റ് പോസ്റ്റ് ചെയ്താലും അവർ മാക്സിമം നെഗറ്റീവാണ് പിടിക്കുക. ഞാനും മലയാളിയാണ്, അല്ല അത് അവളും പറഞ്ഞു, അവൾക്ക് അങ്ങനെയുള്ള മലയാളികളെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഫിറോസ്ക അടുത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനല്ല ഞാൻ ചേട്ടൻ്റെ അടുത്ത് മാത്രം, ഞാൻ വേറെ ആരുടെ അടുത്ത് ഇതിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ല. അപ്പൊ ചേട്ടൻ അത് എടുത്തിട്ടിട്ടിട്ട് മനസ്സിലായില്ലേ, സ്പ്രെഡ് ചെയ്തു അത് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഒന്നാമത് മലയാളിയുടെ കാര്യം, രണ്ടാമത് ടാറ്റുവിന്റെ കാര്യം, മൂന്നാമത് യൂണിഫോമിന്റെ കാര്യം. ഇതില് ഈ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്നോട് പേഴ്സണലി പറയല്ല, ഇതൊരു ടി വി ഷോ ആണ്, നാട്ടുകാർ കേൾക്കും. പക്ഷെ ഇവിടെ ഞാൻ ചേട്ടന്റെ അടുത്ത് മാത്രമേ ആ മലയാളിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വേറെ ആരുടെ അടുത്തൊന്നും മിണ്ടിയിട്ടില്ല. പ്രശ്നം എന്താ? അതിനെന്താ പ്രശ്നം? ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. മോള് പറഞ്ഞില്ലേ? പറഞ്ഞത് പറഞ്ഞത് അതാണ് എനിക്ക് ക്ലിയർ ആകണ്ടേ. ഞാനത് എന്നോട് ചോദിച്ച എന്തിനാണ്, എനിക്ക് ക്ലിയർ ആകാനാണ്. ഞാൻ അവളെ അത്രയും അടുത്ത് കൂടെ കൊണ്ടുനടക്കുന്ന ഒരാളാണ്, ആണോ? ആ, അപ്പൊ എനിക്കത് ക്ലിയർ ആകണം, എനിക്കത് ക്ലിയർ ആക്കിയേ പറ്റൂ. എനിക്കത് ക്ലിയറായി. അവൾ എന്നോട് മറുപടി പറഞ്ഞു, ലോക മലയാളികളുടെ കാര്യത്തിലല്ല ഇങ്ങനെയുള്ള മലയാളികളെ. ടാറ്റുവിന്റെ കാര്യത്തിൽ അവൾ പറഞ്ഞത് വളരെ ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നി. അവള് വീട്ടിൽ പോയി December 26th or 27th എന്തോ വീട്ടിൽ പോയി, ജനുവരിയിലാണ് അവിടെ അമ്മയെ കണ്ടു, അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ ചെന്നു, അവരോട് ഒരുപാട് സംസാരിച്ചു. അപ്പൊ ഒരു ദിവസം കൂടി അവിടെ ചെല്ലുവോന്ന് ചോദിച്ചു, അങ്ങനെ അവിടെ ചെന്നു, ഒരു ദിവസം അവിടെ നിന്നു. ആ നിന്ന ദിവസമാണ് യൂണിഫോം ഇടുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ. ഇവിടെ ഞാൻ അതല്ല ചോദിക്കുന്നത്, ഞാൻ ഈ കഥ ജെനുവിൻ എന്ത് ഫേക്കാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ കൂടെ എന്റെ ഒരു സംശയം ചോദിച്ചാൽ, ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു യൂണിഫോം, ഒരു കൊച്ചിന്റെ യൂണിഫോം എങ്ങനെയാണ് ഇപ്പം 20 വർഷം കഴിഞ്ഞ് ഫിറ്റ് ആകുന്നതെന്ന് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. നമ്മളെ ഹെൽത്ത് അല്ല അവളുടെ, നീ അവളുടെ വയറും രാത്രി 10:20. എന്റെ ഡ്യൂട്ടി എടുക്കാൻ പറ്റുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ പറയട്ടെ, ഫൈനലായിട്ട് ഡിസിഷൻ പറയാം. കാരണം ചേച്ചിക്ക് കുറച്ച് ടയർഡ്നെസ് ഉണ്ട്, അപ്പൊ നമ്മള് ആസ് എ ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നമ്മളത് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ചേച്ചി തൽക്കാലം ചേച്ചി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞു തന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും. ബാക്കി ഡ്യൂട്ടീസ് എല്ലാവരും പഴയപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്യും. അപ്പൊ കിച്ചണിന്റെ അവിടെ കാണും ഒരു ദിവസം? ഞാൻ ഉണ്ടാവും, തൽക്കാലത്തേക്ക് ഞാൻ ഉണ്ടാവും. ഞാൻ ക്യാപ്റ്റൻ ആണല്ലോ, ഞാനും ഉണ്ടാവും, എല്ലാരും ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അത് നിക്കാം. അതുകൊണ്ടല്ല ഈ വെളുപ്പിന് എണീറ്റ് ഉണ്ടാക്കുന്നോണ്ട് എന്താ അറിയോ, ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് പറയുകയാണെങ്കിൽ അതിന് മുമ്പ് പണി തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേ നമ്മൾ എണീക്കാൻ ലേറ്റ് ആകും, നമ്മൾ ഉണ്ടാക്കാൻ ലേറ്റ് ആകും, അതിനിടയ്ക്ക് വിളിക്കും, അപ്പൊ നമ്മൾ ഓടണം, പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി, പിന്നെ നമ്മളെ എല്ലാം ഇങ്ങനെ 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 ഇല്ല. അപ്പൊ നമ്മൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് ഇരിക്കാതെ ഇങ്ങനെ അതിലും ഭേദം. എന്തായാലും എന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ എനിക്ക് ഉറക്കം. അപ്പൊ ഞാൻ വിചാരിക്കാം എന്തായാലും എണീറ്റ് ഇവിടെ വെറുതെ ഇരിക്കുക, ഞാൻ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. രാത്രി 10:40. ആപ്പിൾ അറിയാം, ഇത് ഭയങ്കര ഇരുട്ടായി പോയല്ല. എന്നാ ഈ ഇരുട്ട് അകത്ത് കിട്ടിയാ കൊള്ളായിരുന്നു, അകത്താണെങ്കിൽ എന്തൊരു വെളിച്ചമാണ്. 8th day, അർദ്ധരാത്രി 12:15. അവർക്ക് മറ്റേ സ്ഥലം തന്നെ വേണോന്ന് പറയുന്നുണ്ട്. എടാ നിനക്ക് ഉറങ്ങണോ എന്റെ വീട്ടിൽ കയറിടാ, ലാസ്റ്റ് അവർക്ക് അത് വേണോന്നുണ്ടെങ്കിൽ. ഞാനൊരു ഞാനൊരു കൈ പറയട്ടാ, ഒരു നടക്ക് പറ ഇപ്പഴേ പോയി
ഞാൻ എന്തായാലും ഞാൻ ഡിംപിളിന്റെ ബെഡിൽ ഞാൻ ഇന്ന് കിടക്കും. ഓക്കെ ആണല്ലോ. അത് വേറെ എന്ത് സംഭവിച്ചാലും ഞാൻ അവിടെ കിടക്കും. ഓക്കെ ബാക്കി ഫൈൻ. കാരണം മൂന്ന് പേർക്ക് എല്ലാവർക്കും കടന്ന് ഉറങ്ങണ്ടോ? ഒരാൾ അവിടെ സോഫയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അതൊന്നും അവർക്ക് സെപ്പറേറ്റ് ഒരു സിംഗിൾ ബെഡ് കൊടുക്കുവാണ്. അതിന്റെ അടുക്ക് അവരുടെ ഇമോഷൻസ് നോക്കണം, ബാക്കിയുള്ളവരെ ഹെൽത്ത് നോക്കണ്ടേ? ഞാൻ നോർമൽ എക്സസൈസർ ആരാ? നീ ആ ഈ അവസ്ഥയിൽ നിനക്കും ഞാൻ ഇതന്നെ പറഞ്ഞേ. നമ്മൾ നല്ല കാര്യമല്ലേ ചിന്തിച്ചോളൂ. ഞാൻ പറയണത് ഒറ്റ കാര്യ ഉള്ളൂ, ഒറ്റ സ്ലോട്ടാണ്. ആ ബെഡില് ഞാൻ ഡിംബലിന്റെ ബെഡിൽ ഞാൻ കയറി കിടക്കും. ദാറ്റ് ഇസ് ഫോർ യു. അനക്ക് പിടിക്കും, അന്നയുടെ ഇന്റൻഷൻ നല്ലത്. ഞാൻ അവിടെ പോയി കിടക്കും. മജസിയ റസിയായിരുന്നു. കാര്യം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് കരച്ചിൽ സീൻ കിട്ടൂല.